കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള മറ്റൊരു വീടിനെ കുറിച്ചാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം രൂപീകൃതമായതിന്റെ 10 വർഷം പൂർത്തിയായതിന്റെ ആദര സൂചകമായാണ് വീടില്ലാത്ത 10 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹാനാൻമാർ ദേവോദോറസ് തിരുമേനിയുടെ ആഗ്രഹപ്രകാരം ഭദ്രാസന കൗൺസിൽ പദ്ധതി തയ്യാറാക്കിയത്. അതിൽ ആദ്യത്തെ വീടിന്റെ ദയനീയ സ്ഥിതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആദ്യത്തെ വീടിന് വളരെ അകലമല്ലാത്ത സ്ഥലത്ത് തന്നെയാണ്, അതായത് മഞ്ഞമൺകാല ഉറിക്കോടാണ് ഈ വീട് നിർമ്മിച്ചു കൊടുത്തതെന്ന് അവകാശപ്പെടുന്നത്. ചെമ്മന്തൂർ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ ജോർജ് കുട്ടിക്കാണ് ഈ വീട് പണിതു കൊടുത്തതെന്ന് ഭദ്രാസന വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമായി കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല എല്ലാ വീടും 5 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ചു നൽകിയതെന്നാണ് ഭദ്രാസന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ വീട് ജോർജ് കുട്ടി തന്നെ പണിതതാണ്. മഞ്ഞമൺകാല ജംഗ്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ വീട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിറ്റിട്ടാണ് ഇവിടെ ഈ 2 നിലയിലുള്ള വീട് പണിതത്. ഈ വീടിന് ഇപ്പോൾ തന്നെ ഏകദേശം 15 ലക്ഷം രൂപ ചിലവായി. സ്വർണം പണയം വെച്ചും ചിട്ടി പിടിച്ചും കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് ഇത് പണിഞ്ഞത്. ആ കടമെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനിയും ഏകദേശം 3 ലക്ഷം രൂപ ചിലവാക്കിയെങ്കിലേ പണി പൂർത്തിയാകൂ. ഇനിയാണ് ട്വിസ്റ്റ്. ഈ വീട് 5 ലക്ഷം രൂപയുടെ ഭദ്രാസനത്തിലെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭദ്രാസന ഭവന പദ്ധതിയുടെ കൺവീനറോ കമ്മിറ്റിക്കാരോ ഭദ്രാസന നേതൃത്വമോ ഒരു ചെറുവിരൽ പോലും ഇതിനായി അനക്കിയിട്ടില്ല. പാവപ്പെട്ട ജോർജ് കുട്ടി ഇത്രയും ചെയ്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുത്തു. 50,000 രൂപ പൈസയായും 50,000 രൂപയുടെ ചെക്കുമാണ് കൊടുത്തത്. പദ്ധതി പ്രകാരം വീട് ഭദ്രാസന മെത്രാപ്പൊലീത്ത കൂതാശ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഓർക്കണം, ഭദ്രാസന ഭവന പദ്ധതി ചിലവ് 5 ലക്ഷം, കൊടുത്തത് 1 ലക്ഷം. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് ഭദ്രാസന സെക്രട്ടറിയുടെ വാർഷിക റിപ്പോർട്ടിൽ 5 ലക്ഷം എന്ന് വെക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാക്കി 4 ലക്ഷം എവിടെ പോയി? ആരെടുത്തു? ഇനിയൊരു പക്ഷെ 1 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സമ്മതിച്ചാൽ എന്തിന് ബോധപൂർവം 5 ലക്ഷം ചിലവായെന്ന് റിപ്പോർട്ട് ബുക്കിൽ എഴുതി ചേർത്തു? അപ്പോൾ വിശ്വാസികളെ പറ്റിക്കുകയല്ലേ? ജോർജ് കുട്ടിയെയും കുടുംബത്തെയും പരിഹസിക്കുകയല്ലേ? ഇങ്ങനെ എന്തിന് ബോധപൂർവം ആളുകളെ കബളിപ്പിക്കുന്നു? ഇതുപോലെയാണ് ഭദ്രാസനത്തിലെ ഓരോ കാര്യങ്ങളും. എന്നിട്ടും ഭദ്രാസന തെരഞ്ഞെടുപ്പിൽ ഭരണം കൈയാളാൻ വീണ്ടും മത്സരിക്കുമല്ലേ ഇപ്പോഴത്തെ കൗൺസിലുള്ള പല നേതാക്കളും. ഇവരുടെ ഉദ്ദേശം കഴിഞ്ഞ 5 വർഷം കാണിച്ചു കൂട്ടിയ ഇതുപോലെയുള്ള ക്രമക്കേടുകൾ വെളിച്ചത്ത് വരാതിരിക്കാനും മറക്കാനുമാണ് വീണ്ടും മത്സരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഈ ഉടായ്പകളൊന്നും കർത്താവ് പോലും പൊറുക്കില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.